Hi everyone, welcome back to my channel. This is Sri Lankan prawn curry recipe. Sri Lankan curry is a very good thing. We Kerala dish in Kerala. We will use the same method in Sri Lankan curry. We will use the same method in Sri Lankan curry. This Sri Lankan food garnishapum, Namalapolena, idiopum, prawn curry, retino. Up any other ishtan don't eat it, Nan on the chest in Oti the Vicho. In an hour recipient of Polish Yare, Pashe Uru Vithyasinikiton either. Our Ade the Ella Salangalam, our other curry powder under. Ipum Namka numbered curry powder under. Western dish learning out a spice mix under. Other pole, Sri Lanka carcass, Sri Lanka garden, the Sri Lankan curry powder under. நல்ல டேஸ்டியான ஒரு கறி பவுடர் ആണ് அப்ப நான் இதெல்லாம் யூஸ் ചെയ്തിട്ടുണ്ട് ரெசிபி நான் வlogin லாஸ்ட் பார்ட்ல ட்டிட்டுണ്ട് പിന്നെ இது நம்ம சோறோட கூட കഴിക്കാൻ குழப்பilla പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റി വൈറ്റ് റൈസ് അല്ലെങ്കിൽ ബസ്മതി റൈസ് ഉണ്ടല്ലോ ബിരിയാണി അരി അത് വേവിച്ചിട്ട് അതിന്റെ കൂട കഴിക്കാം പിന്നെ ചപ്പാത്തി പൊറോട്ട എല്ലാത്തിന്റെ കൂടയും അപാര ടേസ്റ്റ് ആണ് അപ്പ എല്ലാരും ട്രൈ ചെയ്യണം നമുക്ക് റെസിപി കാണാം Sri Lankan prawn curry undakkunnathinu vendi choodaakki oru panilekku oru tablespoon vegetable oil olichu kodukkam idilekku 6 alli velutulli chathachathum 2 pachamulagu cherudayi arinju chathachathum 3/4 inch neelathilulla 1 inch cherudayi arinju chathachathum cherthu kodukkam இது நன்னை வைட்டதின் சேஷம் 2 டேபிள்ஸ்பூன் Sri Lankan கறி பவுடர் இட்டு கொடுக்கணும் இதின்டே பச்சமண மாறுனது வரை இலக்கி கொடுக்கணும் இதிலேக்கு 1 டேபிள்ஸ்பூன் Tomato paste ചേർത്ത് കൊടുക്കണം Tomato paste ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒരു പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞ് മിക്സിയിൽ അരച്ച് ചൂടാക്കി വെള്ളം വറ്റിച്ചെടുത്താൽ മതി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞതു കൂടി ചേർത്ത് കൊടുക്കണം இது நன்னை வெந்துடையினது வரே மூடி வெச்சு வேவிச்செடுக்காம் இதிலேக்கு 1 கப் சிக்கன் ஸ்டோக்கும் 1 கப் தேங்காயோட 1/2 பால் கூட சேர்த்து கொடுக்கணும் ஒரு சின்னமன் ஸ்டிக் கூட இட்டு கொடுக்காம் தீ லோ ஃப்ளேமிலேக்கு செட் செய்து சாறு குறுகுனது வரை 5-6 மினிட்டு கூடி துரச்சை இலக்கி கொடுக்கணும் இதிலேக்கு க்ளீன் செய்த மீடியம் சைஸில் உள்ள 300 கிராம் பிரான் இட்டு கொடுக்காம் ஈ செம்மீன் ചെറിയ தீயில் തന്നെ 5 மினிட்டோளம் துரச்சை இலக்கி கொடுத்து குக்க செய்து எடுக்கணும் இதிலேக்கு 1 டீஸ்பூன் சுகரும் ஆவசியத்தின் உப்பும் சேர்த்து கொடுக்காம் அவசானமாய் குறிச்சு மல்லியில கூட இட்டு கொடுக்கணும்
രണ്ട് മിനിറ്റിന് ശേഷം സിന്നമൺ സ്റ്റിക്ക് റിമൂവ് ചെയ്ത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ശ്രീലങ്കൻ കറി പൗഡർ റെഡിയാക്കുന്നതിന് വേണ്ടി 3 ടേബിൾസ്പൂൺ കൊറിയാൻഡർ സീഡ്സ്, 2 ടേബിൾസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 2 ടേബിൾസ്പൂൺ നല്ല ജീരകം, 1 ടേബിൾസ്പൂൺ പെരിഞ്ജീരകം, 3/4 ടേബിൾസ്പൂൺ കടുക്, 2 പട്ട, 10 ഏലക്ക, 15 ഗ്രാമ്പു ഇവയെല്ലാം കൂടി ചൂടാക്കി ഒരു പാനിലേക്കിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലിട്ട് എല്ലാ സ്പൈസസും 5 മിനിറ്റോളം തുടർച്ചയായി ഇളക്കി ചൂടാക്കിയെടുക്കണം. നന്നായി ചൂടായാൽ മാത്രമേ കറിയിൽ ചേർക്കുമ്പോൾ ശരിയായ അരോമയും ടേസ്റ്റും കിട്ടുകയുള്ളൂ. നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു തവണ കൂടി ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ശ്രീലങ്കൻ കറി പൗഡർ തയ്യാറായി കഴിഞ്ഞു. ഇനി ചിക്കൻ സ്റ്റോക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി 250 ഗ്രാം എല്ലോടുകൂടിയ ചിക്കനാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് 1 സവാളയുടെ പകുതി നീളത്തിൽ അരിഞ്ഞതും 1 ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കണം. 1 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3 കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാം, 3/4 ലിറ്ററോളം. ഇത് ചെറിയ ഫ്ലെയിമിൽ കുക്കറിൽ 4 വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കണം. വേവിച്ചതിന് ശേഷം അരിച്ചെടുത്ത് ആവശ്യമുള്ളപ്പോൾ ഉപ്പ് ചേർത്ത് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.